എല്ലാവർക്കും നമസ്കാരം. കാനഡ മലയാളിട ഇന്ന് നല്ലൊരു സന്തോഷ വാർത്തയുണ്ട്. കുറെ നാളായിട്ട് നിർത്തി വെച്ച എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാം ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. അതായത് 2020 ഡിസംബറിലാണ് എക്സ്പ്രസ് എൻട്രിയുടെ ലാസ്റ്റ് ഡ്രോ ഉണ്ടായത്. എസ്പെഷ്യലി പ്രോഗ്രാംസ് ലൈക്ക് ഫെഡറൽ സ്കിൽ വർക്കർ പ്രോഗ്രാം, പിന്നെ ഫെഡറൽ സ്കിൽ ട്രേഡ്സ് പ്രോഗ്രാം ഒക്കെ. പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പം കാനഡ എക്സ്പീരിയൻസ് ക്ലാസ് പറഞ്ഞ CEC പ്രോഗ്രാം നിർത്തിവെച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് July 6 2022 ഓൾ പ്രോഗ്രാം ഡ്രോ, അതായത് എക്സ്പ്രസ് എൻട്രിയുടെ കീഴിൽ വരുന്ന ഈ മൂന്ന് പ്രോഗ്രാംസിൻ്റെയും ഡ്രോ ഒരുമിച്ചുണ്ടായിരുന്നു. അതിൽ ഇൻവിറ്റേഷൻസ് പോയി. അത് നല്ല സന്തോഷ വാർത്തയാണോ ചോദിച്ചാൽ സന്തോഷ വാർത്തയാണ്, പക്ഷെ അല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം കൂടിപ്പോയി. ഞങ്ങളൊക്കെ കാനഡയിലേക്ക് കയറി വരുന്ന സമയത്ത് 441 ആയിരുന്നു ഞങ്ങളുടെ കട്ട് ഓഫ്. ഞങ്ങൾക്ക് അന്ന് 460 സ്കോർ ഉണ്ടായിരുന്നു, പക്ഷെ ആ സമയത്തൊക്കെ അതായിരുന്നു കട്ട് ഓഫ്. ഇന്നത്തെ കട്ട് ഓഫ് ഇൻവിറ്റേഷൻസ് പോയത് കട്ട് ഓഫ് സ്കോർ 557. ഞങ്ങളൊക്കെ 500 വരെ അങ്ങറ്റം പ്രതീക്ഷിച്ചു, പക്ഷെ 557. ഇൻവിറ്റേഷൻസ് ITA കിട്ടിയവരുണ്ടെങ്കിൽ കൺഗ്രാചുലേഷൻസ്, നിങ്ങൾക്ക് അത്രയൊക്കെ സ്കോർ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. സാധാരണക്കാർക്ക് അതൊരു നല്ല വാർത്തയാവണമെന്നില്ല, ബട്ട് നെവർത്തലെസ്. പക്ഷെ ഇനിയിപ്പോ നിങ്ങൾ ഇപ്പൊ ഇത്രയും നാളും ഒരുപാട് എന്താണ് ചെയ്യേണ്ടത്, എക്സ്പ്രസ് എൻട്രി നടക്കോ ഇല്ലയോ, വേറെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ നമുക്കൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആയിരുന്നു. കാരണം നടക്കും എന്നൊരു ഭാഗം, നടക്കില്ല എന്ന് മറ്റൊരു ഭാഗം, പ്രോസസ്സിംഗ് ഒക്കെ ഡിലേ ആവണ കാരണം. പക്ഷേ ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിന് കറക്റ്റായിട്ടൊരു ക്ലാരിറ്റി കിട്ടും എന്നുള്ള, അങ്ങനെ നിങ്ങൾ എടുത്താൽ മതി. കാരണം എക്സ്പ്രസ് എൻട്രി എന്തായാലും സ്കോർ ഇനി കുറയാൻ ചാൻസ് ഇല്ല. 557 ഇന്നത്തെ കട്ട് ഓഫ്. ഇനിയും ഇൻവിറ്റേഷൻസ്, അവർ പെട്ടെന്നൊന്നും അതിന് പോസ് ചെയ്ത് വെക്കില്ല, തുടങ്ങി എന്ന് തന്നെയാണ് അർത്ഥം. ഇനി ആക്റ്റീവായിട്ട് അവർ ഓരോ മാസം തീരുമ്പോഴത്തേനും, അല്ലെങ്കിൽ യുനോ വൺസ് ഇൻ ടു ട്വൈസ് ഇൻ മന്ത് ഒക്കെ ആയിരുന്നു പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇൻവിറ്റേഷൻസ് കണ്ടിന്യൂഡ് ആവും എന്തായാലും, സോ ദാറ്റ് ഇസ് ഗുഡ് ന്യൂസ്. പക്ഷേ ഇനിയിപ്പം അത്രയൊക്കെ സ്കോറ് CRS നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളതായി നോക്കാം. ഇല്ല എങ്കിൽ സ്റ്റുഡൻറ്റ് വിസ അല്ലെങ്കിൽ PNP പോലെയുള്ള ഓപ്ഷൻസ് കൺസിഡർ ചെയ്യാം. അല്ലാതെ ഗിവ് അപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ ടെസ്റ്റ് പഠിച്ചിരിക്കേണ്ട കാര്യമില്ല. അതെ, 80-ലധികം മൈഗ്രേഷൻ സ്ട്രീംസ് ഉണ്ട് കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് കയറി വരാൻ. പല പ്രോഗ്രാംസിനെ കുറിച്ചും, എന്താണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, എങ്ങനെ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എളുപ്പ വഴി സ്കോർ കൂട്ടാൻ എന്നുള്ളതിനെ കുറിച്ചൊക്കെ പല പ്രോഗ്രാംസിനെ കുറിച്ച് നമ്മൾ മുൻപ് പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. ഇനിയും സജീവമായും നമ്മൾ കവർ ചെയ്യാത്ത പ്രോഗ്രാംസിനെ കുറിച്ച് ഞങ്ങൾ വീഡിയോസ് ചെയ്തുകൊണ്ടേയിരിക്കും. പിള്ളേരോടെ കളിക്കുന്നത്. അപ്പം പല പ്രോഗ്രാംസും ഇനിയും കൺസിഡർ ചെയ്യാം ഇൻ കേസ് യുവർ സ്കോർ ഇസ് ലോ. പക്ഷേ അല്ല എങ്കിൽ, നിങ്ങൾക്ക് നല്ല സ്കോർ ഉണ്ട് എങ്കിൽ എക്സ്പ്രസ് എൻട്രിയിൽ ഇതുവരേക്കും പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാത്തവർ, യു ഗൈസ് ക്യാൻ ഗോ ഹെഡ് ആൻഡ് ക്രിയേറ്റ് ഇഫ് അത്രയും സ്കോർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്കോർ കൂട്ടാൻ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് അന്വേഷിച്ച് നോക്കാം അങ്ങനെ. സോ അതാണ് ന്യൂസ്. എക്സ്പ്രസ് എൻട്രി ഓൾ പ്രോഗ്രാം ഡ്രോ ഇന്ന് നടന്നു. 557 സ്കോർ, മൂന്ന് പ്രോഗ്രാംസ്, ഫെഡറൽ സ്കിൽഡ് വർക്കർ കാറ്റഗറി, ഫെഡറൽ സ്കിൽഡ് ട്രേഡ്സ് കാറ്റഗറി, കാനഡ എക്സ്പീരിയൻസ് ക്ലാസ്. 1500 പേർക്കാണ് ഇൻവിറ്റേഷൻസ് പോയത്. സാധാരണ പണ്ടൊക്കെ 2000 പേർക്ക്, 3000 പേർക്ക്, 4000, 5000, അപ്പം അങ്ങനെയൊക്കെ പണ്ടത്തെ, അതായത് പ്രീ കോവിഡ് പീരീഡിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്ന് അവരെ ആൾക്കാർ പൂളിലുള്ള, എക്സ്പ്രസ് എൻട്രി പൂളിലുള്ള ആളുകളുടെ എണ്ണം ഭയങ്കര കൂടുതലായതുകൊണ്ട് തന്നെ എങ്ങനെ എത്രയും ഫിൽട്ടേഡ് ആയിട്ട് ആൾക്കാരെ കുറയ്ക്കാം എന്നുള്ളത് തന്നെയാണ് അവർ നോക്കിയിരുന്നത്. കാരണം അവരുടെ ഫോക്കസ് ഒന്ന്, ആൾക്കാരെ കാനഡയിലേക്ക് കൊണ്ടുവരാം ഇമിഗ്രൻ്റ് ആയിട്ടെന്നുള്ളത്. രണ്ട്, പ്രോസസ്സിങ് അവർ പറഞ്ഞ സ്റ്റാൻഡേർഡ് ടൈം, 6 മാസത്തിൻ്റെ സ്റ്റാൻഡേർഡ് ടൈമിൽ എക്സ്പ്രസ് എൻട്രി പ്രോസസ്സിങ് തീർക്കുക എന്നുള്ളതും കൂടെയാണ് അവരുടെ ഒരു ഗോൾ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറേ പേരെടുക്കാൻ അവർക്ക് പറ്റില്ല. സോ ദേ വർ വെരി ഫോക്കസ്ഡ് ആസ് ടു ദ നമ്പർ ഓഫ് പീപ്പിൾ ദേ വുഡ് ഗെറ്റ്. അതുകൊണ്ട് തന്നെ ചെറിയ നമ്പറാണ് ഒരു പ്രാവശ്യം വെച്ചിരിക്കുന്നത്, 1500 പേര്. അതുകൊണ്ട് തന്നെ വലിയ സ്കോറും, 557. അപ്പം അങ്ങനെ ഒരു വിശേഷമുണ്ട്. ഇന്ന് അതിന്റെ ഡ്രോ നടന്നു. ഈ കട്ട് ഓഫ് സ്കോർ ഒക്കെ ഇത്ര കൂടിയതുകൊണ്ട് നിങ്ങൾ ആരെങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. ഇതല്ലെങ്കിൽ വേറെ വഴിയുണ്ട് നമുക്ക്. നമുക്ക് ഒരുപാട് കാനഡയിലേക്ക് ഇമിഗ്രേറ്റ് ചെയ്ത് വരാണ്ട് ഒരുപാട് ഒരുപാട് പ്രോഗ്രാം ഉണ്ട്, നമുക്ക് അതൊക്കെ നോക്കാം. അപ്പോ ചാനലിൽ കൂടെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ഓരോ പ്രോഗ്രാംസും ഒരാഴ്ചയും, അല്ലെങ്കിൽ ആസ് ദ ടൈം പ്രോസീഡ്സ് നമ്മൾ കവർ ചെയ്യാം. ഇനിയിപ്പോ ഉടനെ ഞങ്ങൾ കുറെ വീഡിയോകളുടെ ഇനിയും വരുന്നതായിരിക്കും. നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് കാനഡയിലേക്ക് എങ്ങനെ ഇമിഗ്രേറ്റ് ചെയ്ത് പോരാം, അതുപോലെ തന്നെ കാനഡയിലേക്ക് എത്തിയ ശേഷം എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, കാനഡിയൻ ലൈഫ് സ്റ്റൈൽ മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഇങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ, ഇറ്റ്സ് ബൈ ഫ്രം കാനഡ മലയാളിടാ.